എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോണത് സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വോൾ ഹാങ്ങിങ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, കാരണം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വാൾ ഹാങ്ങിങ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്റ്റിക്കാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാർ മോഡലിലാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇത് വി ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. 5 പീസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് എല്ലാം ഒരേ രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ സ്റ്റാർ ചെയ്യുമ്പോൾ കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് മറ്റേതെങ്കിലും ഗ്ലൂ ഉപയോഗിക്കുകയാണ്. 5 പീസ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർ പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ലെയർ മാത്രം ഒട്ടിക്കുമ്പോൾ അത് അത്ര കട്ടിയുണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെയറും കൂടി സ്റ്റിക്കൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കളർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ റെഡ് കളറാണ് കൊടുക്കുന്നത്. കളർ ചെയ്യുന്ന വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ റിബൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ റിബൺ അത്രയധികം ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലെ റെഡ് കളറും തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡ് പെയിൻറ് ചെയ്യുന്നില്ല കേട്ടോ. ഫ്രണ്ട് ഭാഗം, കാണുന്ന ഭാഗം മാത്രമാണ് പെയിൻറ് ചെയ്യുന്നത്. ഇതിങ്ങനെ പെയിൻറ് ചെയ്യുക മാത്രമായി കഴിഞ്ഞാൽ കാണാനായിട്ട് അത്ര ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെറുതെ റെഡ് കളറ് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ത്രെഡ് ബേബി വൂൾ എന്നാണ് പറയുക. 100% പോളിസ്റ്റർ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാ ത്രെഡ് പോലെയല്ല, ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ത്രെഡ് തന്നെ ഇതിൽ ചുറ്റി കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റാർ മുഴുവനായിട്ടും ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ തന്നെ വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ ത്രെഡ് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിൽ മുഴുവനായിട്ടും ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ട് ചുറ്റി കൊടുക്കുക, അത്ര ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ചുറ്റി കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തിക്കായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. വളരെ സിമ്പിളാണിത് ചെയ്യാനായിട്ട് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ത്രെഡ് ചുറ്റിയെടുക്കുന്ന സമയം മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റിക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ചുള്ളിക്കമ്പില്ലേ, അത് ഒരേ വലിപ്പത്തിലുള്ളത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ത്രെഡെല്ലാം ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ ചെറിയ ഡോളൊക്കെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയാണ് കൂടുതൽ ഭംഗി.
എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ക്രിസ്മസ് തീമായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആ സ്റ്റാറിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതുപോലെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതിനെ കൂടുതൽ ഭംഗിയാക്കാം കേട്ടോ. അതുപോലെ ഇത് തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ത്രെഡും കൂടി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള വോൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ളതാണ്, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. കേക്ക് അടക്കം ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരിക കേട്ടോ. നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. ഇതാണ് നമ്മുടെ വോൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതിൽ ലൈറ്റ് ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്. എൻ്റെ കയ്യിലുള്ള ലൈറ്റ് കുറച്ച് വെയിറ്റ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൂക്കിയിട്ടിട്ട് കാണിക്കാത്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് ബെഡിൽ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിലിട്ട് കൊടുക്കാനായിട്ട് നല്ലത് നമ്മൾ ബോട്ടിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രിംഗ് ലൈറ്റ് ആണ്. അതാകുമ്പോൾ വെയിറ്റും കുറവായിരിക്കും. ഇതിലിട്ട് കൊടുത്താലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ല, ലൈറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലൈറ്റ് ഇടാതെയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടിയും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.